നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇലന്തൂരിലെ നരബലിയിലെ മുഖ്യ ആസൂത്രകൻ ഷാഫിയാണ് എന്ന കാര്യം പോലീസ് സ്ഥിരീകരിക്കുമ്പോൾ ഷാഫിയുടെ അടുത്ത ഇര കൂട്ടുപ്രതികളിൽ ഒരാളായ ഭഗവത് സിംഗ് തന്നെയായിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ലൈംഗിക വൈകൃതമുണ്ടായിരുന്ന ഷാഫി ഭഗവത് സിംഗിന്റെ ഭാര്യയായ ലൈലയുമായി പ്രണയത്തിലായിരുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആഭിചാര ക്രിയകൾ എന്ന പേരിൽ ഭർത്താവായ ഭഗവത് സിംഗിന്റെ മുന്നിൽ വെച്ച് ഇരുവരും പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതായിട്ടുള്ള വിവരമുണ്ട്. തന്റെ സിദ്ധി വർദ്ധിപ്പിക്കാനെന്ന രീതിയിൽ തുടങ്ങിയ ലൈംഗിക ബന്ധം പിന്നീട് ഇവർ തുടർന്നു പോവുകയായിരുന്നു. പിന്നാലെയാണ് ഭഗവത് സിംഗിനെ കൊലപ്പെടുത്തി ഇരുവരും ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള പദ്ധതിയിട്ടത്. അതിനു മുൻപ് അവർ പോലീസ് പിടിയിലായതുകൊണ്ടാണ് ആ ഒരു കൊലപാതകം നടക്കാതിരുന്നത് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ലൈലയ്ക്ക് 60 പ്രായമുണ്ട്. ആദ്യ വിവാഹം പ്രണയസാഫല്യമായിരുന്നു. പഠിക്കാൻ പോയ സമയത്താണ് ആ ഒരു പ്രണയമുണ്ടാകുന്നത്. പത്തനംതിട്ട മുസ്ലിം പള്ളിക്ക് സമീപമുള്ള അങ്ങാടിക്കട നടത്തിപ്പുകാരനുമായി പതിവായി കണ്ടുള്ള പരിചയം പ്രണയത്തിൽ കലാശിക്കുകയായിരുന്നു. പ്രണയം കൊടുമ്പിരി കൊണ്ട് വിവാഹത്തിലേക്ക് എത്തിയപ്പോൾ ഇലന്തൂരിലെ വീട്ടിൽ നിന്ന് ലൈല പുറത്താക്കപ്പെട്ടു. 2 ലൈലയ്ക്കുള്ളത്. ഒരാൾ വിദേശവാസം കഴിഞ്ഞ് കുടുംബവുമായി ഇപ്പോൾ നാട്ടിൽ ജീവിക്കുകയാണ്. മറ്റൊരാൾ മാവേലിക്കരയിലെ ആശ്രമത്തിലെ അന്തേവാസിയാണ്. അവിവാഹിതനാണ്. കാഷായ വസ്ത്രവും ധരിച്ച് ഭക്തിയും നിഷ്ഠയും ഒക്കെയായി ഇപ്പോൾ കുടുംബ വീട്ടിൽ തന്നെ കഴിഞ്ഞു പോവുകയാണ്. വീട്ടിലെ സാഹചര്യമാണ് ലൈലയെ ഇത്രയും കടുത്ത ഭക്തയാക്കി മാറ്റുന്നത് എന്നാണ് റിപ്പോർട്ട്. മണിക്കൂറുകളോളം പ്രാർത്ഥിക്കുന്ന ശീലം ലൈലയ്ക്കുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. കടുത്ത വിശ്വാസിയായിരുന്നു. ആദ്യ വിവാഹത്തിലെ ഭർത്താവിന്റെ മരണശേഷമാണ് ഭഗവത് സിംഗുമായി ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുന്നത്. ആദ്യ വിവാഹത്തിൽ ഭഗവത് സിംഗിന് ഒരു മകൾ ഉണ്ടായിരുന്നു. ലൈലയുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു മകനും ഉണ്ടായി. പിതാവിന്റെ വഴി പിന്തുടർന്ന് വൈദ്യനാകാൻ മകൻ ശ്രമം നടത്തിയിരുന്നു. ഇതിനായി കുറെ കാലം ആറന്മുളയിൽ ഒരിടത്ത് കളരി പരിശീലിക്കാൻ പോയിരുന്നു. പിന്നീട് ജോലി തേടി വിദേശത്തേക്ക് പോയി. നിലവിൽ ഭഗവത് സിംഗിന്റെ മക്കൾ 2 വിദേശത്താണുള്ളത്. ചെറുപ്പകാലത്ത് തന്നെ ലൈലയുടെ പോക്ക് അത്ര ശരിയായ ദിശയിലല്ലായിരുന്നുവെന്നാണ് സമീപവാസികൾ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. ഒന്നിലധികം ആൾക്കാരുമായി ഇവർക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നുണ്ട്. അത് കാരണം തന്നെ ഇവരുടെ സ്വഭാവം അത്ര നല്ലതായിരുന്നില്ല എന്നാണ് നാട്ടുകാരുടെ സാക്ഷ്യപ്പെടുത്തൽ. ഭഗവത് സിംഗുമായി ഒരുമിച്ച് താമസിച്ചു വരുമ്പോൾ തന്നെ ഇത്തരം ചുറ്റികളികൾ ഇവർ നടത്തിയിരുന്നതായി സമീപവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഷാഫിയുമായി അടുത്തതും ഇത്തരത്തിലാണ് എന്നാണ് കരുതപ്പെടുന്നത്. പിന്നാലെയാണ് ഭഗവത് സിംഗിനെ കൊല്ലാൻ ഇരുവരും പദ്ധതിയിടുന്നത്. ഈ കൊല കൂടി നടക്കുന്നതിന് മുൻപാണ് പ്രതികൾ പോലീസിന്റെ വലയിലാകുന്നത്. കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്നാണ് ഭഗവത് സിംഗ് ലൈലയോട് പറഞ്ഞത്. അക്കാര്യം ലൈല റഷീദിനെ അറിയിക്കുകയുണ്ടായി. പോലീസുകാരുടെ ചോദ്യം ചെയ്യൽ ഇക്കാര്യമെല്ലാം ലൈല വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. കൊലയ്ക്ക് ശേഷം എന്ത് ചെയ്യണമെന്നതും ഇവർ പദ്ധതിയിട്ടിരുന്നു. സ്വത്ത് പൂർണ്ണമായും വിറ്റ് മറ്റെവിടെയെങ്കിലും പോകാനായിരുന്നു ഇവരുടെ പദ്ധതി. ഭഗവത് സിംഗിന്റെ വീടിന്റെ 3 വിജനമാണ്. അതിനാൽ കൊലപാതകം നടന്നതും കുഴിച്ചിട്ടതും അതീവ രഹസ്യമായി തന്നെയാണ് പ്രതികൾ നടത്തിയത്. പടിഞ്ഞാറ് വശത്തുകൂടിയാണ് പ്രവേശനം. റോഡിൽ നിന്ന് വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു കാവാണ്. അത് കഴിഞ്ഞാൽ ഭഗവത് സിംഗിന്റെ തിരുമൽശാല. പിന്നീടാണ് വീട് വരുന്നത്. പ്രവേശന ഭാഗത്തുള്ള വീട് മാത്രമാണ് ഏക അയൽപ്പക്കം. വീടിന്റെ അതിരിൽ തന്നെ ഉയർന്ന ഒരു മതിൽ കെട്ടുണ്ട്. വീടിന്റെ 3 പ്രത്യേക കൃഷിയൊന്നും ചെയ്യാതെ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഈ വീട്ടിൽ എന്ത് നടന്നാലും നാട്ടുകാർക്ക് അറിയാൻ കഴിയാത്തൊരു അവസ്ഥയാണ്. കൊച്ചിയിൽ അറസ്റ്റിലായ ഷാഫിയെ മൃതദേഹങ്ങൾ വീടെടുക്കാൻ ചൊവ്വാഴ്ച ഉച്ചയോടുകൂടി ഇവിടെ എത്തിച്ചിരുന്നു. 3 വീതം എടുത്താണ് ഓരോ മൃതദേഹാവശിഷ്ടങ്ങൾ പുറത്തെടുത്തത്. നാട്ടിലെ അറിയപ്പെടുന്ന തിരുമൽ വൈദ്യനാണ് ബാബു എന്ന് വിളിക്കുന്ന ഭഗവത് സിംഗ്. പലയിടത്തുനിന്നും ചികിത്സയ്ക്കായി ഇവിടെ ആളുകൾ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ വീടിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും നാട്ടുകാരോ അയൽക്കാരോ ശ്രദ്ധിച്ചിരുന്നതേയില്ല. ആഞ്ഞിലിമൂട്ടിൽ വൈദ്യന്മാർ എന്നറിയപ്പെടുന്ന കുടുംബത്തിലെ കണ്ണിയാണ് ഭഗവത് സിംഗ്. സംഭവം നടക്കുന്ന മാസങ്ങൾക്ക് മുൻപ് തന്നെ ഷാഫി ഇലന്തൂരിൽ വന്ന് പോയിരുന്നുവെന്ന് നാട്ടുകാരിൽ ചിലർ പോലീസിന് വിവരം നൽകിയിരുന്നു. അയൽവാസിയായ ജോസ് തോമസ് ഷാഫിയെപ്പറ്റി പറഞ്ഞതും നിർണായകമായി. കേസന്വേഷിക്കുന്ന കൊച്ചി സിറ്റി പോലീസ് ഭഗവത് സിംഗിനെ ഭാര്യ ലൈലയെയും ഞായറാഴ്ചയോടെ ഇലന്തൂരിൽ നിന്ന് രഹസ്യമായി കസ്റ്റഡിയിലെടുത്തിരുന്നു. തുടർന്ന് 3 കൊച്ചിയിൽ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തപ്പോഴാണ് സംഭവം പൊളിയുന്നതും നരബലിയുടെ വിവരങ്ങൾ പുറത്തുവരുന്നത്. റോസലിനെ കൊന്നത് ഷാഫിയാണ്. പത്മത്തെ കൊന്നത് ലൈലയും. ജൂണിലാണ് റോസലിയെ ഷാഫി ഇലന്തൂരിലെ വീട്ടിലെത്തിച്ച് കൊലപ്പെടുന്നത്. മയക്കാനുള്ള ദ്രാവകം നൽകി കട്ടിലിൽ കിടത്തുകയായിരുന്നു. തുടർന്ന് ഇവരുടെ ജനനേന്ദ്രിയത്തിൽ ഷാഫി കത്തി കുത്തി കയറ്റുകയായിരുന്നു. പാത്രത്തിൽ രക്തം ശേഖരിച്ച് വീടിന് ചുറ്റും തെളിയിച്ചു. പിന്നീട് ശരീരഭാഗങ്ങൾ 30 കുഴിച്ചിടുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.